നീ തൊള്ളുറപ്പിന്റെ പണി നിർത്തി കെ പി എസ് കൂടെ നാടകം കളിക്കാൻ തീരുമാനിച്ചു. അല്ലേലും തുള്ളി വെള്ളം കുടിച്ചിട്ട് കാര്യമില്ലേ, കുടിക്കാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കണം, എന്നാലും ദാഹം മാറത്തുള്ളൂ. നല്ല തമാശ, നിങ്ങളോട് വെള്ളം അടിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ വെള്ളം അടിച്ചാ? അത് കൊള്ളാം, ഞാൻ ഇന്നലെ വൈകിട്ട് വെള്ളം അടിച്ചു, അതിന്റെ പേരെ നാല് റൗണ്ട് ഇടി ഇവിടെ നടന്നില്ലേ. എടി വെള്ളം കൊണ്ടുവന്ന വണ്ടിക്കാരനെ വിളിച്ചപ്പോ ഈ നാട്ടിലെങ്ങും വെള്ളം കിട്ടാനല്ല, അവൻ കിട്ടുമ്പോ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതറിയാവോ, ഇനി നിനക്ക് രമയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് വെള്ളം മേടിച്ചെന്ന് വന്നു. അയ്യോ, ഞാൻ വിളിച്ചാകുമ്പോ രമയുടെ വീട്ടിൽ പോയി ചോദിച്ചത് ഒരു കുടം വെള്ളം, അപ്പൊ 5 സെന്റ് സ്ഥലം എഴുതി തരുമോ എന്ന് ചോദിക്കുന്ന പോലെയായിരുന്നു ആ പെണ്ണുമ്പളുടെ മോന്താ. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പൊ 5 സെന്റ് സ്ഥലത്തേക്കാ വിലയുണ്ട് ഒരു തുള്ളി വെള്ളത്തിന്. ആ അതാണ് ഞാൻ മഴ എങ്ങാനും പെയ്യോ നോക്ക. മഴ പെയ്യോ, നിന്റെ നോട്ടം കണ്ടപ്പോ ഞാൻ അത് ഉൽക്ക വല്ലതും താഴത്തേക്ക് വരുന്നു. മഴ എങ്ങനെ പെയ്യും? മനുഷ്യന്റെ കയ്യിരിപ്പുണ്ടായി മഴ ഇപ്പൊ പെയ്യാത്ത അറിയോ? എന്താ കംപ്ലീറ്റ് മരങ്ങളും വെട്ടി നശിപ്പിക്കല്ലേ, പിന്നെ അങ്ങനെ മഴ പെയ്യും? ആ ചേട്ടൻ ന്യൂസ് കണ്ടായിരുന്നോ, ഒരു മരം വെട്ടിയപ്പോളേ അതിന്റെ കടക്കിന്ന് കുടുകുടാന്ന് വെള്ളം വരുന്നെന്ന്. നീ വേറെ ന്യൂസ് കണ്ടായിരുന്നു, ആ മരം വെട്ടിയ പുള്ളിക്ക് എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്തിന്? മരത്തിന്റെ പറ്റിയക്കട പോയി പൈപ്പ് ലൈൻ കൊടുത്ത് പൊട്ടിച്ചു. മഴയൊക്കെ പെയ്യും, ഇനി ആ ബാക്കിൽ ഒരു ബക്കറ്റ് വെള്ളം രാവിലെ ഉണ്ടായിരുന്നില്ല, അത് കണ്ടില്ലല്ലോ. അത് അന്ന് ഞാൻ നോക്കിയപ്പോഴേ കാക്ക തലയിട്ട്, അപ്പൊ ഞാൻ വെള്ളം അങ്ങനെ എന്നെ കൊണ്ട് കളഞ്ഞു. ഓ, ഇടി വൃത്തിയിട്ടല്ലേ കാക്ക തലയിടുന്ന വെള്ളം കമത്തി കളയേണ്ട കാര്യമുണ്ടോ? ഇനി കാക്കയും പട്ടിയും പൂച്ചയെന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ ജീവനല്ലേ, അതൊക്കെ തൊള്ളി വെള്ളം കുടിച്ച് ജീവിക്കട്ടെ. ആ വെള്ളം കോരി വെച്ചത് കാക്കയല്ല ഞാനാ. അയ്യോ, ഇനി ആ കാക്കേനെ എങ്ങനെ കാണട്ടെ, ഞാൻ കണ്ണടിച്ചു പൊട്ടിക്കും. ഞാൻ കണ്ടോ അഹങ്കാരം, കാക്കയുടെ കണ്ണടിച്ചു പൊട്ടിക്കും. മുറ്റത്ത് വല്ല മുളകോ മല്ലിയ കൊണക്കാണ്ട് കാക്ക വന്നെറിഞ്ഞ ഉടനെ എറിഞ്ഞ് കാലൊടിക്കും, അല്ലെ കണ്ണെറിഞ്ഞ് പൊട്ടിക്കും. എന്നിട്ടോ അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും കാണ്ടു വരുമ്പോ ഒരു നാണവും ഇല്ലാതെ കാക്കേനെ കൈവെട്ടി വിളിക്കുകയും ചെയ്യും. എന്നാലും ചേട്ടാ ഒരു മഴ പെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു. മഴ പെയ്യാൻ ഇനി ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയുള്ളൂ, യാഗം നടത്തുക, ഋഷ്യശൃംഗനെ വിളിച്ച് യാഗം നടത്തുക. അയ്യോ, അപ്പൊ ഋഷ്യശൃംഗനൊക്കെ വരുമോ? പിന്നെ ഋഷ്യശൃംഗൻ വരും, പക്ഷെ ഋഷ്യശൃംഗനെ കൊണ്ടുവന്നെങ്കിൽ ഒരു വൈശാലി വേണം, അതാണ് ഒരു കുഴപ്പം. നീ ഒന്നിങ്ങ തിരിയേ. അടിപൊളി കിടുക്കാച്ചി, നിന്റെ ഡ്രസ് കോഡ് കൂടി മാറിയാൽ കിടുക്കൻ വൈശാലി ആയിരിക്കും. അപ്പൊ ഞാൻ ഈ വൈശാലിയായിട്ട് വരുമ്പളേ ഋഷ്യശൃംഗം വരുമോ? നീ ഇനിയിപ്പൊ നിന്നാ ഋഷ്യശൃംഗം വരത്തില്ല, വാട്സപ്പിലോ യൂട്യൂബിലോ വരും. സുന്ദരിക്കാൻ വന്നു ഇന്നേ ഞാൻ ആ സ്ഥാനം നോക്കാനായിട്ട് ആളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ആ നിമിഷം നമ്മൾ കിണർ കുഴി തുടങ്ങും. നിന്റെ അച്ഛനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞു. അയ്യോ, എന്റെ അച്ഛന് കിണർ കുഴിക്കാൻ അറിയില്ല. ആര് പറഞ്ഞു? ഒരു തറവാട് ഒറ്റ കുളം തോണ്ടി വിളിക്കണം ഒരു കിണർ കുഴിന്ന്. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് എന്താ ഉത്തരവാദിത്വം ഇല്ല? എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ടാണോ ഞാൻ ഈ അടുത്ത ദിവസം ഗൾഫിൽ പോകണ്ട ഞാൻ ഇവിടെ നിൽക്കുന്നത്? ഇവിടെ കിണർ കുത്തി അതിൽ നിന്നൊരു തുള്ളി വെള്ളം എടുത്ത് കുടിച്ചിട്ട് വേണം എനിക്ക് ഗൾഫിൽ പോകാൻ വിമാനത്തെ കയറി. എന്നാ പിന്നെ ആ സാമാനത്തെ നിങ്ങൾ കയറി തന്നെ. അല്ല, ഇവിടത്തേക്ക കഷ്ടപ്പാടാണല്ലോ ഗൾഫില് എന്ന് പറഞ്ഞതാ. ഞാൻ വിശ്വസിക്കത്തില്ല, ഇവിടത്തെ അത്ര കഷ്ടപ്പാട് എന്തായാലും എനിക്ക് ഗൾഫിൽ ഉണ്ടാകത്തില്ല. അതെന്താ, നീ ഇവിടെ ഞാൻ അവിടെ അല്ലേ. അയ്യോ, നല്ല തമാശ, പിന്നെ വന്നേക്കണം കേട്ടാ. എടി, ആ പുഷ്കരന്റെ ഭാര്യ എന്തിനാ, അവര് രാവിലെ വന്നിട്ട് കാണുന്നില്ലല്ലോ. ആ അവിടെ എവിടെ എങ്ങാനും ഉണ്ടാ, പോയി നോക്ക്. പോയി നോക്കാൻ കുളിക്കാൻ പോണെങ്കിൽ 3 കിലോമീറ്റർ അപ്പുറത്ത് പോണം. വെള്ളമില്ലാത്ത തോട്ടിലെടുത്ത് ചാടി കാല് കുളിക്കി. എന്റെ ഭാര്യ തുണി കഴുകി കഴുകി അവളെ കൈ ഒടിഞ്ഞ്. നിങ്ങളല്ലേ കഴുകിയത്? ഞാനാണ് കഴുകിയെങ്കിലും ക്രെഡിറ്റ് നിനക്കിരിക്കട്ട്. ആരാ കഴുകിയെന്ന് ഞങ്ങൾ ചോദിച്ചില്ലല്ലോ. അല്ല, ചെലപ്പോ ഞാനാണ് കഴുകിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാലോ. അയ്യോ എടി, നീ നന്നായിട്ട് മുങ്ങി കുളിച്ചോ, വെള്ളം കിട്ടിയോടി. അവള് മുങ്ങി കുളിച്ചൊന്നുമില്ല, കുളിച്ചെന്ന് അറിയിക്കാൻ വേണ്ടി തോർത്ത് നനച്ച് തലയിൽ ഇട്ടേക്കുന്നത്. വെള്ളമില്ല, ഒരു മീന് കുളിക്കാൻ പോലും വെള്ളമില്ല. മീനൊക്കെ അപ്പുറത്തെ പറമ്പിലിറങ്ങി കബഡി കളിക്കണ്. ആ അല്ല, പടക്കണെന്ന് ഇങ്ങനെ പോണെങ്കി എവിടെ ചെന്നെത്തുമെന്ന് എനിക്കറിഞ്ഞൂടാ.
ഇങ്ങനെ പോണെങ്കിൽ രമണിയുടെ വീട്ടിന്റെ അവിടെ ചെല്ലും, ഇങ്ങനെ പോണെങ്കിൽ രമണിയുടെ വാഴത്തോട്ടത്തിലും ചെല്ലും. രമണിയുടെ വീടും രമണിയുടെ വാഴത്തോപ്പും, നിങ്ങൾക്ക് അത് മാത്രമേ ചിന്തയുള്ളൂ. ഞാൻ പറഞ്ഞത് വെള്ളത്തിന്റെ ക്ഷാമത്തിനെ കുറിച്ചാ. ഈ കിണർ കുത്തേണ്ട കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായ കിണർ കുത്തേണ്ട കാര്യം ഞാനിന്ന് സ്ഥാനിയോട് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വരും. അല്ല, ഈ പുലി വന്നിട്ട് വരൾച്ച സമയത്ത് എന്ത് ചെയ്യാന്? പുലി വന്നിട്ട് കിണർ കുത്തി വെള്ളം കുടിച്ചിട്ട് കാട്ടിലേക്ക് പോകും. ആ ശരിയേച്ചി, കാട്ടിലൊക്കെ ഇപ്പൊ വരൾച്ചയല്ലേ, അപ്പൊ പിന്നെ നാട്ടിലല്ലേ വന്ന് കുടിക്കാൻ പറ്റുള്ളൂ. ഈനാൻ വെച്ചെങ്കിൽ മരപ്പട്ടി കൂട്ട് പോത്തേ. പുലിയല്ല പുള്ളി, സ്ഥാനി പുള്ളിക്കാരൻ വന്ന് സ്ഥാനം കണ്ട് കിണർ കുത്തു. പിന്നെ വേറൊരു കാര്യം, അമ്മാവനെ വിളിക്കാൻ വേണ്ടി ഞാൻ തുളസീനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്താണ് അമ്മാവന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കോറസ്? അത് അമ്മാവനെ നോക്കി വളർത്തിയതൊക്കെ ശരിയാണ്, എന്നാലും അങ്ങേര് വന്നു കഴിഞ്ഞാ പിന്നെ സീരിയല് കാണാൻ പറ്റില്ല. ഫുൾ ടൈം സിനിമ അല്ലെങ്കിൽ ന്യൂസ്. അമ്മാവൻ ന്യൂസ് കാണുമോ? അയ്യോ, ടിവിയിലെ ന്യൂസ് അല്ല, ഞങ്ങൾ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ആ ന്യൂസ് വളച്ചൊടിച്ച് ഞങ്ങളെ തമ്മിൽ തെറ്റിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് അമ്മാവൻ പോയപ്പോഴേ ഞങ്ങൾ 2 മാസം ഇണ്ടാതിരുന്നത്. ആ 2 മാസമാണ് ഞങ്ങൾ സമാധാനത്തോടെ ഇരുന്നത്. അങ്ങേര് വന്ന ഞങ്ങൾ എങ്ങനെ പിടിച്ചു നിൽക്കുവോ? അതെ, അമ്മാവൻ വന്നു കഴിഞ്ഞാൽ പിടിച്ചു കയറാൻ വേണ്ടി ഞാൻ ചെറിയൊരു വള്ളി ഇട്ടുതരാം. ഈ കാണാൻ പറ്റാത്തതിലൊക്കെ പിടിച്ചു കയറാൻ പറ്റുമോ? കാണാൻ പറ്റാത്ത എന്തൊരു എടി വള്ളി വാ ലി ലി. അപ്പൊ അമ്മാവൻ വരും, അമ്മാവൻ വരും, അമ്മാവൻ്റെ സ്ഥാനി വരും. അപ്പൊ അതിനുള്ള സാധനങ്ങളൊക്കെ നമ്മള് റെഡിയാക്കി വെക്കണം കേട്ടോ. പുള്ളി വരുമ്പോ അതും ഇതൊക്കെ ചോദിക്കും. അപ്പൊ പിന്നെ അമ്മാവൻ എന്തെങ്കിലും തിന്നാനും കൂടെ ഉണ്ടാക്കാം. പെട്ടെന്നാകട്ടെ. ഫോണിട്ട് പൊട്ടിക്കല്ലേ, ഫോണിട്ട് പൊട്ടിക്കല്ലേ, എന്റെ ഫോണിട്ട് പൊട്ടിക്കല്ലേ, എന്റെ ഫോണിട്ട് പൊട്ടിക്കല്ലേ. അമ്മാവ എന്തോ അമ്മാവാ കിരീടത്തില് മോഹൻലാൽ ഈ കിരീടക്കാരനെ കുത്തിയില്ലായിരുന്നു. ആ വൈരാഗ്യം തീർക്കുന്നതാണ് ഈ ആറാം തമ്പുരാൻ ചോദിച്ചു. സിനിമ രണ്ടും വേറെ വേറെ അല്ലേ? എന്നാലും സിനിമയിലും വൈരാഗ്യം ഒന്നല്ലേ? വൈരാഗ്യം ഒന്നും തന്നെ. ഇനി ഫോൺ എടുത്താണ്, ഇനി ആറാം തമ്പുരാൻ കീറാം തമ്പുരാനും ഒന്നും കാണണ്ട. പൈസ എത്ര രൂപയായി? ഉള്ളത് തന്നാ മതി. ഉള്ളത് തരാൻ ഞാൻ എന്റെ മോളെ കെട്ടി ചേരുവാണോ നിനക്ക് ഉള്ളതെല്ലാം കൂടെ തരാനായിട്ട്? അതല്ല, മൊത്തം കൂടി വേണ്ടി 175. 175? എടാ ഞാൻ മീറ്ററിൽ നോക്കിയപ്പോ 140 രൂപയാണല്ലേ കണ്ടത്. എനിക്ക് റിട്ടേൺ കിട്ടത്തില്ല, അതുകൊണ്ടാണ് 175 എന്ന് പറഞ്ഞത്. ആ എന്നാ നീ ഒരു 5 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ താമസിച്ചോ. നീ റിട്ടേൺ പോകണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. 5 സെന്റ് സ്ഥലം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഇവിടെ ചേട്ടൻ്റെ കൂടെ, പുഷ്കരൻ ചേട്ടൻ്റെ കൂടെ തന്നെ എപ്പോഴും ഇവിടെ ഉണ്ട്. ആ അല്ലെങ്കിൽ നിങ്ങൾ കാണിച്ച് ഭയങ്കര അനാവശ്യമായി പോയി. അവിടെ ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ ഓട്ടോ പോയപ്പോഴേ ട്രാഫിക് പോലീസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞപ്പോ അമ്മാമൻ ചെന്നിട്ട് ടക് എന്ന് പറഞ്ഞ അടിച്ചെന്തിനാ? എടാ ഞാൻ വിചാരിച്ച എന്റെ പരിചയക്കാരനങ്ങാണ്. അതല്ലേ ഞാൻ ഇങ്ങനെ അവനെ ചെന്ന് ഹായ് എന്ന് അതിന്റെ പെറ്റിങ്ങി വരും, പെറ്റിങ്ങി വരും. അത് ഹായ് നേരത്തെ വിഷയമല്ലേ ഉള്ളൂ. എന്നാ ഇനി ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേന് അയാൾ നിന്നെ കൈ കാണിക്കുകയാണെങ്കിൽ അത് ഞാൻ ചെന്ന് തിരിച്ചങ്ങ് എടുത്തോളാം. ട്രാഫിക് പോലീസ് തിരിച്ച് തരും. പുഷ്കരൻ ചേട്ടാ, ചേട്ടൻ അനിയന്മാർ എവിടെ പോയി? പുഷ്കരൻ ചേട്ടാ, അമ്മാവനെ പറഞ്ഞ പോലെ തുളസി കൊണ്ടുവന്നിട്ടുണ്ട്. പുഷ്കര ഭാസ്കര പറഞ്ഞ പോലെ കൊണ്ടുവന്നിട്ടുള്ള അതാണ് ഈ തുളസി. അതല്ലേടാ ഞാൻ നിന്റെ എന്റെ കൂടെ നിർത്തിയേക്കുന്നത്. അണ്ണന്റെ എല്ലാ വിജയത്തിനും ഈ തുളസി കാണും കൂടെ. വിജയത്തിന് മാത്രമേ ഉള്ളൂ. അടുക്കള കല്ലുപ്പൊണ്ടെടുത്ത് മാറ്റി. നമ്മൾ രണ്ടു ഉപ്പ് വിരിച്ചിട്ട് മുട്ടുകാലം നിർത്തി പുള്ളി. എന്താ രണ്ടുപേരുടെയും ഫ്യൂച്ചർ പ്ലാൻ? ഞാനിങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് 3 സെന്റ് പരാർത്ഥനകത്ത് എന്തോന്ന് കൃഷി ചെയ്യാൻ. അമ്മാവ് നമ്മളെ കൂടെ തെറ്റിക്കുള്ളൂ. എന്റെ അമ്മാവ് സിനിമ വീട് കാര്യത്തിലേക്ക് പോവാ. നിങ്ങൾ എന്തിനാണ് വിളിച്ച് വരുത്തിയത്? അത് നമുക്കിവിടെ കിണർ കുത്തണം. അപ്പൊ അതിന്റെ സ്ഥാനിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവൻ വേണം ഇതെല്ലാം മേൽനോട്ടം വഹിച്ച് ചെയ്യാൻ. പിന്നെ ഞാനല്ലേ നിങ്ങളെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിർത്തി ചെയ്യാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവനെ പറഞ്ഞു വിട്ട വാടെ ഞാൻ ഓടി പിടിച്ച് ഇങ്ങോട്ട് കയറി വന്നത്. ആ പിള്ളേരൊക്കെ എന്ത് എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പൊ സ്ഥാനി വരണം, കിണർ കുത്തണം അല്ലേ? അമ്മാവ് ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ പോവോള്? ഒരാഴ്ചയല്ല, 1 മാസമെങ്കിലും കഴിഞ്ഞിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. അപ്പൊ അമ്മാവൻ പോകുന്നില്ലേ? ഞാൻ പോകുന്നില്ല. എന്നാ ഭയങ്കര ദാഹമുണ്ട്, ഇച്ചിരി വെള്ളം തന്നാ. ഈ ദാഹയ്ക്ക് ഇത്തിരി വെള്ളം കൂടെ മോളെ. അമ്മാവ് വന്നേ, അമ്മാവനെ അത്രയും സംസാരിക്കുമ്പോ അമ്മാവനും വല്ലതും കഴിക്കണ്ടേ? എടാ ഇവന് ഇത്തിരി വെള്ളം കൂടെ ആരെങ്കിലും വെള്ളം. ഒരു 1 മാസത്തെ സി ഡി എടുത്തു വെച്ചു അമ്മാവന് സിനിമ. പുതുസ
ഞാനേ ഈ കിണർ കുടിക്കാൻ നിന്റെ കൊച്ചച്ഛന്റെ കൂടെ നിൽക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാമോ? ഇടയ്ക്കൊക്കെ നിന്നെയൊക്കെ ഒന്ന് കാണാന്ന് വെച്ചാണ്. ഒരു കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഏത് പട്ടിയും പൂച്ചയും വന്നാലും വെള്ളം കൊടുക്കണം. ഒരു വിധത്തിൽ അങ്ങോട്ട് വളയുന്നില്ലല്ലേ, കുഴപ്പമില്ല, വളച്ചാ. പിന്നെ ഫേസ്ബുക്ക് ഉണ്ടോ? ആ ഉണ്ടല്ലോ. ഫേസ്ബുക്ക് ഉണ്ടല്ലേ, എപ്പോഴും കേറാറുണ്ടല്ലേ ഇതിലൊക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഉണ്ടോ? കുഴപ്പമില്ല, ഇവിടെ കിണർ കൂടി അടക്കമല്ല, അതിനു മുമ്പ് നിന്നെ വളച്ച് ഞാൻ ഒടിക്കും. എനിക്കറിയാം, ധോണിയല്ലേ. ധോണിയല്ല, ഞാൻ സ്ഥാനം കാണാൻ വന്നു. ചേട്ടാ, പുഷ്കരൻ ചേട്ടാ, ദാണ്ട സ്ഥാനം കാണാൻ വേണ്ടി ആരോ വന്ന്, സ്ഥാനം കാണാൻ വേണ്ടി വന്നേക്കുന്ന. സ്ഥാനം കാണാൻ വേണ്ടി സ്ഥാനം കാണണം. എടാ, കിണർ കുളിക്കാനുള്ള സ്ഥാനം കാണാൻ വന്ന. സ്ഥാനം കാണണം. നമസ്കാരം. കാര്യങ്ങൾ അറിയാല്ലേ, ഇവിടെ വെള്ളമില്ല, അപ്പൊ ഒരു കിണർ കുഴിച്ച് വെള്ളം കണ്ടെത്തി തരണം. തീർച്ചയായിട്ടും. അപ്പോൾ ഇവിടെയാണ് സ്ഥാനം കാണേണ്ടത്. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ എവിടെയെങ്കിലും ആണല്ലോ നമ്മൾ സ്ഥാനം കാണേണ്ടത്, അതാണ് പറഞ്ഞത്. ഇതിനു വല്ല സ്ഥാനവും കണ്ടിട്ടുണ്ടോ? അയ്യോ, കണ്ടിട്ടുണ്ടോന്നോ? പുച്ഛമാണെന്ന് തോന്നുന്നു അല്ലേ? അല്ല, ഇങ്ങനെ കാണുമ്പോ പുച്ഛ തോന്നും. അതെ, പണ്ടേ രാജാക്കന്മാരുടെ കാലത്ത് എന്റെ അച്ഛന്റെ 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 അച്ഛൻ രണ്ട് സ്ഥലത്ത് സ്ഥാനം കണ്ടിട്ടുണ്ട്. അവിടുന്ന് ഇപ്പൊ വെള്ളം ധാരധാരിയായിട്ടാ ഒഴുകുന്നത്. ഓ, അതായിരിക്കും പാലരുവി നെയ്യാർ ഡാം. ഭക്ഷണന്മാരോട് സംസാരിക്കാൻ താല്പര്യമില്ല, നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. നാളികേരം സാധനങ്ങളൊക്കെ എടുത്തോളൂ. നാളികേരം കൊണ്ടുവരൂ. അങ്ങോട്ട് കഴിച്ചു. നാളികേരം നാട്ടെ. ഓക്കെ. തേങ്ങ അടിച്ചാണോ തുടങ്ങുന്നത്? ഈ തേങ്ങ വെച്ച് ഞാൻ വെള്ളം കാണും. ഇത് ഞങ്ങളാണ് ചെയ്തിരുന്നു. എങ്ങനെ? അതൊക്കെ പൊട്ടി കഴിഞ്ഞാൽ വെള്ളം കാണല്ലോ. ഇടോ, അതല്ല, ഈ തേങ്ങ വെച്ചൊരു പ്രയോഗമുണ്ട്. അത് കറക്കി കഴിഞ്ഞാൽ ദിക്കേതാണെന്ന് കാണുന്നു, അവിടെയാണ് വെള്ളം, അതാണ്. പിന്നെ വെള്ളം കാണണേ പെട്ടെന്ന് കാണേ, ഇത് കൊണ്ടുപോയിട്ടാണ് ചമ്മന്തി അരക്കെ. മാറിക്കൂ. നേരെ ഉരുട്ടില്ല. എന്താണ് കാണിക്കുന്നത്? ശാസ്ത്രമാണ്. ഇത് തുടരുത് കേട്ടോ. എന്താ ശാസ്ത്രം? അപ്പൊ ഇത് തേങ്ങ അല്ലേ? ഇതൊരു ശാസ്ത്രമാണ്, ജലം കാണുന്നത് എന്നുള്ളത് ഒരു ശാസ്ത്രമാണ്. ആ ശാസ്ത്രം അനുസരിച്ച് നമ്മൾ നോക്കിയാലേ വെള്ളം കിട്ടുകയുള്ളൂ, കണ്ടർ കുഴിക്കാൻ പറ്റുകയുള്ളൂ. എന്നാ കറക്ക്. എന്താ നോക്കുന്നേ? മാറി നിൽക്കൂ. അല്ല, വെള്ളം കാണുന്നു നോക്കിയതാ. ഏകപാത ത്രിപാത പിള്ളേർക്ക് വെള്ളം കാണോ? അത് നമ്മളെ വരാനല്ല, അവിടെ കുടിക്കണ്ട. നമ്മളെ വരാനും ഇങ്ങോട്ടാണ്. ശാസ്ത്രം തെറ്റിച്ചു കളഞ്ഞില്ലേ? ശാസ്ത്രമാണോ? ഞാൻ അടി വെച്ച് പോയാൽ നാളെ പോലും അവിടെ എത്തത്തില്ല. ഞാൻ അളക്കുമ്പോൾ ഒരക്ഷരം മിണ്ടി പോരുത്, മനസ്സിലായല്ലോ. ആ, ഏതാണ്ട് ഈ ദിക്കിലായിട്ട് നമുക്ക് വെള്ളം കാണാൻ സാധിക്കും. പക്ഷേ അവിടെ കഞ്ഞിമൂലയാണല്ലോ. മാറില്ലടാ കഞ്ഞി. അയ്യോ, അതല്ല, അവിടെ കന്നിമൂലയാണ് സ്ഥാനമാണ്, അവിടെ പറ്റില്ല. കന്നിമൂലയാണ്? അതിപ്പോ കന്നിമാസായോണ്ടല്ലേ, നമുക്ക് തുലാത്തി കുടിക്കാം, അപ്പൊ തുലാമൂല ആയിക്കോളൂ. എടോ, അതല്ല, കന്നിമൂല എന്ന് പറഞ്ഞ ആ സ്ഥാനത്ത് നമ്മൾ കുടിക്കാൻ പാടില്ല, അത് ശരിയല്ല. അതുകൊണ്ടാണ് നമുക്കൊന്നുകൂടി നോക്കാം അടുത്ത സ്ഥാനം. ഇവിടെ നനവുണ്ട് കേട്ടോ, ഇവിടെ നനവുണ്ട്. അതെ, ഞാനറിയാത്തൊരു സ്ഥലം. അത് നനവല്ല, ഇന്നലെ പട്ടിമുള്ളിയത്. അവിടെയൊക്കെ ചെന്ന മാന്തി അമ്മ ഒരു. നമുക്ക് കറക്റ്റ്. എന്താണ് കുട്ടിയും കോലും കളിക്കാൻ പോവല്ലേ? അയ്യോ, സ്ഥാനം കാണാൻ പോവാണ്. കുട്ടിയും കോലും അല്ല, ഇവിടെ വന്നിക്കോ. ഇത് ആരാടോ? ഇത് അമ്മാവനാ പറ്റിപ്പോയി. പറഞ്ഞു വായി. തീ കൊടുത്തിട്ട് കറങ്ങണ പാവ. അവിടെ കുഴിക്കൂ. അവിടെ ശാസ്ത്രപ്രകാരം
ഇവിടെ കുഴിക്കണം. വീടിന്റെ പറ്റേ അതങ്ങനെ ശരിയാകും. ഇവിടെ പറ്റൂല, ഒന്നും കൂടെ അടിച്ചിടണം. എന്താണ് ഇവിടെ പറ്റില്ല ശാസ്ത്രം, നിങ്ങളുടെ ഇതിനനുസരിച്ച് അങ്ങ് മാറ്റാനൊന്നും പറ്റില്ല. ഇത് കറക്റ്റ് ശാസ്ത്രമാണ്. ആണോ? ഈ ഭാഗത്ത് കുളിക്കണ്ട, ഇത് ഞാൻ ശാസ്ത്രം തെളിയിച്ചല്ലേ. ദാ ഇങ്ങോട്ട് കുളിച്ചാ മതി. ഈ ഭാഗത്ത് കുളിക്കണ്ട. വെള്ളമുള്ള സ്ഥലമല്ലേ താനി പറഞ്ഞു. അപ്പൊ ഇവിടെ കുളിക്കാം. എന്റെ ചേട്ടാ മതിലും കാര്യങ്ങളൊക്കെ ഇരിക്കല്ലേ. നമ്മളെ കുഴപ്പമില്ല, വീടിന്റെ ഒരു സൈഡിൽ മാറി നമുക്ക് വെള്ളം കിട്ടണോ? അതാ പ്രധാനം. അതേ സുഹൃത്തെ, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? കറക്റ്റ് ആയിട്ട് സ്ഥാനം കാണാനല്ലേ. സ്ഥാനം ഞാൻ ഇവിടെ കണ്ടു. ഇനി നിങ്ങൾ കുഴിക്കോ കുഴിക്കാതിരിക്കോ, എന്ത് വേണം ചെയ്തോ, ഞാൻ പോകും. ഇവിടെ കുഴിക്കണ്ട. എടാ അവിടെ കുളിച്ചാലുള്ള കുഴപ്പം എന്താ? എടാ നിങ്ങൾക്ക് രണ്ടുപേർക്കും വെള്ളം കിട്ടിയ പോലെ, നിങ്ങൾ രണ്ടുപേരെ താമസിക്കുന്നേ. അപ്പൊ അവിടെ കുളിച്ച കുഴപ്പം എന്താ? അമ്മാവൻ അറിയാമോ, ഇവിടെ നമ്മൾ അമ്മൂമ്മ അടക്കം ചെയ്ത സ്ഥലമാണ്. ഇവിടെ അമ്മൂമ്മനെ അടക്കം ചെയ്ത് അവിടെ അല്ലടാ. അത് തന്നെ, അമ്മൂമ്മ അടക്കം ചെയ്ത് അവിടെ അല്ലേ. ഇവിടെയാണോ ചേട്ടാ ജീവിച്ചിരുന്നപ്പം അമ്മൂമ്മ എവിടെയെങ്കിലും ഇറങ്ങി കിടന്നിട്ടുണ്ടാ? ഇവിടെ തന്നെ അടക്കം ചെയ്തത്. പക്ഷെ അവരിവിടെ ഒന്ന് കിടക്കല്ലേ. അത് ശരിയാ, അവളെ സ്വഭാവം അനുസരിച്ച് അവൾ ഒരിടത്ത് കിടക്കത്തില്ല. കാറങ്ങി ചിലപ്പോ ഇവിടെ ഒന്ന് കാണാം. ഇവിടെ വേറെ കണ്ടെങ്കിലും മാർക്കാണ്. ഇവിടെ തന്നെ കുളിക്കാം. സ്വാമിയെ കൊണ്ടാ കേട്ടെ, സ്വാമിയെ കൊണ്ടാ കിട്ടുക. പൈസ ഞാൻ കൊടുത്തോളാം. തുളസി പൈസ ഞാൻ കൊടുക്കും. എല്ലാത്തിനും തുളസി ഉണ്ട്. അപ്പൊ ഇവിടെ തന്നെ കുളിക്കാം. ഈ ഭാഗത്ത് കിണറ് കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇവിടെ കുളിക്കും. ചേട്ടനാണ് ഞാൻ നോക്കത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ കുളിക്കണ്ടെന്ന്. അതാ നീ കൈകൊണ്ടി സംസാരിക്കണം. ഇവിടെ കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം വേണ്ട, ഞങ്ങൾ ഇവിടെ കുളിക്കും. ആഹാ, ഞാൻ കുളിക്കൂടാ. അപ്പൊ ചേട്ടൻ ഒറ്റയ്ക്കകത്ത് തീരുമാനിച്ചാ മതി. ഒറ്റക്ക് തീരുമാനിച്ചാ മതി. ആ ഇവിടെ കുളിക്കുന്നു. ആ അതെ അതെ, ഇവിടെ കുളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിന്റെ സമ്മതം ആർക്ക് വേണോടാ? ചേട്ടനാണ് ഞാൻ നോക്കില്ല. ഇവൻ കണ്ട അവനെ താടികിട്ട് തട്ടി. സ്വന്തം ചേട്ടനല്ലേ ഞാൻ. അമ്മാവൻ കണ്ട അവനെ താടികിട്ട് തട്ടിയത്. ഇവനെ ഞാൻ എങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന അമ്മാവൻ അറിയാലോ. എനിക്കറിയാം. കൈ വളരുന്നോ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്നൊക്കെ വളർത്തിക്കൊണ്ടു വന്നാ. എന്നിട്ട് കൈയും കാലം വളർന്നപ്പോ ആ കൈയും കാലം കൊണ്ട് എന്നെ താടികിട്ട് തട്ടുന്നു. വൃത്തികെട്ടവൻ അമ്മാവാറിയാൻ പാടില്ല. ഇവിടെ ഒരു മീൻ കറി വെച്ചാൽ തലഭാഗം ഞാൻ അവന് കൊടുക്കും. അന്ന് തുടല് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. മാങ്ങയുടെ സീസണ്, മാങ്ങ പറിച്ചു കഴിഞ്ഞാൽ പച്ച മാങ്ങ നോക്കി ഞാൻ അവന് കൊടുക്കും. ഞാൻ കഴിക്കുന്നു വെറും പഴുത്തത്. അറിയോ, ഇവിടെ ഒരു കിലോ അരിട്ട് വെച്ചാൽ അതിന്റെ സത്ത് കഞ്ഞുവെള്ളം മുഴുവൻ ഞാൻ അവന് കൊടുക്കും. എന്നിട്ട് പിശ്രായി ചോറ് തിന്ന് ഞാൻ ഇവിടെ പട്ടിരിക്കു കിടക്കും. പിന്നെ ക്രീം ബിസ്ക്കറ്റ് കഴിച്ചാലേ, ക്രീം ചേട്ടൻ നിന്നിട്ട് ബിസ്ക്കറ്റ് രണ്ടും കൂടെ ഒട്ടിച്ചെനിക്ക് തരണമെന്ന് എനിക്കറിയാം. ഓർമ്മ വേണം, അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഇപ്പൊ എന്നെ തല്ലിയത്. അറിയോ എന്ത് പറഞ്ഞാലും ഞാൻ ഇവിടെ കിണർ കുഴിക്കാൻ സമ്മതിക്കും. അവിടെ തന്നെ കുളിക്കും. ഇവരൊക്കെ പറയണത് കേക്ക്, നമുക്കും കൂടി കുടിക്കാൻ വേണ്ടിട്ടല്ലേ അവിടെ കുഴിക്കേ. മാറി കുഴിച്ചൂടെ, വീടിന്റെ ഫ്രണ്ടിൽ ആരെങ്കിലും കിണർ കുഴിക്കോ. സ്ഥാനം കണ്ടത് അവിടെയല്ലേ. ഞാനിവള സത്യം പറയട്ടാ, മരിച്ചു പോയ നമ്മുടെ അമ്മമ്മ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു. എന്താണെന്ന് വീട്ടിന്റെ മുമ്പ് കിണർ കുഴിച്ചാൽ എന്റെ ഭാര്യ മരണപ്പെട്ടു പോകുന്നു. എന്റെ അനിയ ഭാര്യമാര് നമുക്ക് എത്ര വേണേലും കിട്ടുമല്ലോ, അതുപോലെയല്ലോ കിണറുന്നു. എടി ചാവുമ്പോഴായാലും ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ട് ചത്തൂടെ. അങ്ങനെ എന്നെ കൊന്നിട്ട് ആ കിണറിൽ നീ അങ്ങനെ വെള്ളം കുടിക്കണ്ട. ചേട്ടാ ചേട്ടാ, എത്ര മണിക്ക് ചേട്ടാ സ്വപ്നം കണ്ടത്? വെളുപ്പാകാലം 4 മണിക്ക്. അപ്പോ വെളുപ്പാകാലം കണ്ട സ്വപ്നം വലിക്കും? ഞാൻ ഇവിടെ കുഴി കുത്താൻ സമ്മതിക്കൂല. ഞങ്ങൾ രണ്ടും പുഷ്കരവും എളുപ്പം പൈസക്കാരനാവാൻ വേണ്ടി യവൻ പറഞ്ഞു എന്ന ബുദ്ധിയാണ് ചേട്ടാ. എന്നിട്ട് ഇപ്പൊ പെട്ടെന്ന് നീയല്ലേ എളുപ്പം പൈസ ഉണ്ടാക്കാൻ തരണം. നിനക്ക് പൈസ ആവശ്യം എന്നോട് പറയുന്നത് കടം മേടിച്ചാണ് ഞാൻ തരിക.
ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഞാനിത് ആവർത്തിക്കൂല ചേട്ടാ, ആവർത്തിക്കില്ല. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, ഉപ്പ് നിന്നാ വെള്ളം കുടിക്കണം. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പിടിക്കേട്ടാ. അങ്ങനെ പറയരുത്, എനിക്ക് ചേട്ടാ മാത്രമേ ഉള്ളൂ അറിയാലോ. ചേട്ടാ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം. പിന്നെ ഇതുപോലെ ഇനി പിറപ്പ് കാണിക്കണം അവൻ ഉറപ്പണേ, നമുക്ക് ശ്രമിച്ചു നോക്കാം. അമ്മാവാ നീ പോ മോനെ ദിരേശ. എടാ നീ സ്റ്റേഷനിൽ ചെന്ന് നിന്റെ മുതുക താറാമത്തേടി വീഴുന്നതിന് മുമ്പ് ഈ അമ്മാവൻ നിന്നെ ഇറക്കിയിരിക്കും. അമ്മാവാ ചുമ്മാ.